പടിയൂർ ചടച്ചിക്കുണ്ടം ഐക്യോദയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഇരിക്കൂർ പോലീസിനെ അനുമോദിച്ചു. ചടങ്ങിൽ പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷനായി. പടിയൂർ മേഖലയിൽ കവർച്ച തുടങ്ങി നിരവധി കേസുകളിൽ അന്വേഷണം നടത്തി പോലീസിന്റെ യശസ് ഉയർത്തി നാടിന്റെ പ്രീതി നേടിയ ഇരിക്കൂറിലെ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ചടച്ചിക്കുണ്ടം ഐക്യോദയ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. കൂടാതെ 2022-23 വർഷത്തെ പ്ലസ് ടു SSLC വിജയികളെയും ചടങ്ങിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കല്ലുവയൽ പള്ളിവികാരി അരുൺ മുണ്ടപ്ലാക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കാവനാൽ, വാർഡ് മെമ്പർ അഭിലാഷ് സി, വായനശാല സെക്രട്ടറി PK പ്രവീൺ, വായനശാല പ്രസിഡന്റ് AK നാരായണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ, വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റായ സാബു മംഗലത് പുത്തൻപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ഇരിക്കൂർ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരായ SI KV സത്യനാഥ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത് റഷീദ് എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. SI സത്യനാഥ് മറുപടി പറഞ്ഞു. പോലീസിന് ഇന്ന് എത്ര നല്ല കാര്യം ചെയ്താലും കല്ലെറിയുന്ന ഒരു കാലഘട്ടമാണ് സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം അനുഭവങ്ങളും നമുക്കുള്ളത്. ഇരിക്കൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഈ ബെന്നി എന്നൊരാളുടെ വീട്ടിൽ മോഷണം നടക്കുകയും രാവിലെ പള്ളിയിൽ പോകുമ്പം ഇതിലുള്ള പ്രതികൾ വീട്ടിൻ്റെ മുന്നിൽ അവിചാരിതമായിട്ട് വന്ന് നിന്ന് ആളെ വാച്ച് ചെയ്ത് പ്രൊഫഷണൽ കള്ളന്മാരാണ്. 30 കേസുകളോളം ഉള്ള പല പോലീസ് സ്റ്റേഷനിലും ജില്ലകളിലും 30 കേസുകളോടുള്ള ഒരു പ്രതിയാണ്. നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. അവർ നാളെ ആരെ വീട്ടിൽ വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അവർക്കൊരു പ്രത്യേകമായ ഒരു പേടിയോ അങ്ങനെയുള്ള ആ സമയത്ത് തന്നെ വീട്ടിലാരും ഉണ്ടെങ്കിൽ അവർ തലക്കടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നാളെ എൻ്റെ വീട്ടിലായാലും നമ്മൾ ഇങ്ങനെയുള്ള മുൻകരുതലോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാ സംശയങ്ങളും എന്തെങ്കിലും ദുരൂഹതകൾ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണം. നമ്മൾ ഈ സംഭവം നടന്നതിന് ശേഷം ഇരിക്കൂർ പോലീസ് SI മുതൽ ദിനേശൻ SI മുതൽ നമ്മളെ പോലീസുകാർ അതിനൊരു സ്ക്വാഡ് ഉണ്ടാക്കുകയും അവർ 24 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം വരെ കഴിക്കാതെ വീട്ടിൽ പോകാതെ കുട്ടികളെ വിവരം അറിയാതെ ഈ കേസ് പിടിക്കണം എന്നുള്ള വാശി കൊണ്ട് നമ്മൾ ഇങ്ങ് കൂട്ടുപുഴ പോയി കർണാടക മുതൽ പേട്ട മുതൽ വിരാജുപേട്ട മുതൽ മംഗലാപുരം വരെ എല്ലാം വല വീശുകയും ഓരോ സ്ഥലത്ത് പോലീസിനെ നിർത്തുകയും എല്ലാ CCTV ക്യാമറകളും പരിശോധിച്ച് അത്രയും ഇതൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളോട് ഇത് കൂടുതൽ പെരുപ്പിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ഡ്യൂട്ടിൻ്റെ ഭാഗമായി ഇത്. എങ്കിലും ഇന്നത്തെ കാലം ഇന്ന് നമ്മളൊരു ആളോട് വർത്തമാനം പറയുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വർത്തമാനം പറഞ്ഞ് കുറച്ചൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമ്മളെ തിരിച്ച് ഇങ്ങോട്ട് നോക്കി പേടിപ്പിക്കലും അടുത്ത അടി കിട്ടുന്ന കാലഘട്ടമായിരിക്കും.